ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കോസ്റ്റൽ ഡയറീസ്. സ്റ്റീഫൻ ആർ കോവേ, ഈ പേര് കേട്ടിട്ടില്ലാത്തവരായി ആരും ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക വായനക്കാർക്കും മനസ്സിലാകും ഇദ്ദേഹം ആരാണെന്ന്. ഇദ്ദേഹം ഒരു അമേരിക്കൻ പ്രൊഫസറും റൈറ്ററും ഒരു വ്യവസായിയുമാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നുള്ളത്. 1996 ടൈം മാഗസീൻ അന്നത്തെ ഏറ്റവും പ്രധാന വ്യക്തികളിൽ, അന്നത്തെ ഏറ്റവും പ്രധാന 25 വ്യക്തികളിൽ ഒരാളായി ഇദ്ദേഹത്തെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മറ്റു പ്രധാന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ദ 8 ഹാബിറ്റ്, ദ ലീഡർ ഇൻ മീ തുടങ്ങിയവയാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകങ്ങളിലൊന്നായ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്ന പുസ്തകത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പുസ്തകം വായിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളിൽ ഒന്ന് ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് നമ്മുടെ പലരുടെയും ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് എങ്ങനെ ഏത് വിധേനയും നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ പ്രധാനമായും ഓതർ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ പല മോട്ടിവേഷണൽ വീഡിയോസ് കാണുമ്പോഴും അതിനകത്തൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ തിരക്കേറിയ ലൈഫിനിടയിൽ നമ്മൾ നമ്മുടെ നല്ല സമയങ്ങൾ പലപ്പോഴും വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് എന്ന്. നമ്മുടെ സമയത്തെ നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്നുള്ളത്. ഈ പുസ്തകം ജീവിത വിജയത്തിലേക്കുള്ള ഒരു പാത തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ടൈം ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്നതിനും നമ്മുടെ ജീവിത വിജയം കൈവരിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നതിന് എന്തുകൊണ്ടും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണിത്. ടൈം മാനേജ്മെന്റ് നമ്മുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പലർക്കും അറിയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ജോലിക്ക് പോകുന്നവർക്ക് ജോലി തിരക്കുകളുടെ ഇടയിൽ വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കാനോ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനോ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുപക്ഷെ അനുഭവിച്ചറിഞ്ഞവരായിരിക്കും നമ്മളിൽ പലരും. ഈ ടൈം മാനേജ്മെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം. ടൈം മാനേജ്മെന്റ് നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടുവരണം, അതെങ്ങനെ നമ്മുടെ ലൈഫിൽ സാധ്യമാകും എന്നുള്ളതിന് ഓതർ ഒരു ഉപായം കൂടി പറയുന്നുണ്ട്. അത് തന്നെയാണ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്നുള്ളത്. അതായത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. ഒരിക്കൽ നമ്മുടെ ഓതർ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഭരണിയും കുറച്ച് പാറക്കല്ലുകളും കുറച്ച് മണ്ണും ചരലും വെള്ളവുമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ ഇദ്ദേഹം ഈ പോകുന്ന വഴിയിൽ ഈ കയ്യിലിരിക്കുന്ന ഭരണിയിലേക്ക് കുറച്ച് മണലിട്ടു, പിന്നെ അതിലേക്ക് കുറച്ച് ചരലിട്ടു. അപ്പോഴേക്ക് ഈ ഭരണി നിറയുകയാണ്. അപ്പൊ ഈ ഭരണി നിറഞ്ഞതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വേറൊരു ആശയം വരികയാണ്. അപ്പൊ ഇദ്ദേഹം ഈ ഭരണിയിലേക്ക് ആദ്യം കുറച്ച് പാറക്കല്ലുകൾ ഇട്ടു, പിന്നെ മണലിട്ടു, ചരലിട്ടു, അതിനുശേഷം വെള്ളം ഒഴിച്ചു. അപ്പോഴേക്കും ആ ഭരണി കറക്റ്റ് രീതിയിൽ ഫില്ലാകുകയും ചെയ്തു. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പാറ, മണല്, ചരല് ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാക്കി മാറ്റാം. പാറ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിന് തന്നെ നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ടൈം മാനേജ്മെന്റ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഓതർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക എന്നും പറയുന്നത്. നമ്മൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തന്നെയാണ്. എന്നാൽ നമ്മൾ പലരും ആ കാര്യങ്ങൾ നേരെ തരംതിരിച്ചായിരിക്കും ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റ് പല കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ ലൈഫിന് മുൻഗണന കൊടുക്കാതെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ പല സ്ഥലങ്ങളിലും തോറ്റുപോകുന്നതായി തോന്നുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം, നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനം അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ പല രീതിയിലായിട്ട് ഈ ഒരു ബുക്ക് ഫുള്ളായിട്ട് ഓതർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്റ്റീഫൻ ആർ കോവയുടെ ഏതൊരു പുസ്തകം വായിച്ചാലും നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇദ്ദേഹം നല്ല രീതിയിൽ പുസ്തകങ്ങളിൽ ആ ഒരു കാര്യം പ്രകടമാക്കിയിട്ടുമുണ്ട്. നമ്മുടെ തൊഴിൽപരവും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നല്ല രീതിയിൽ പരിഹരിക്കണം എന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നിരവധി ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച പുസ്തകങ്ങളാണ് സ്റ്റീഫൻ ആർ കോവയുടെ. നമ്മൾ നേരത്തെ പറഞ്ഞു ലക്ഷ്യങ്ങൾക്ക് വേണം മുൻഗണന കൊടുക്കാനെന്ന്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിലും ഇദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് അർജന്റ് ആൻഡ് നോൺ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ അർജന്റായിട്ടും നോൺ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളും എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, അതെങ്ങനെ നിർവഹിക്കാം, അതെങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാം, നമ്മുടെ ലൈഫിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഇദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ദി സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നുള്ള ഇദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലാകും എന്താണ് ഈ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്നുള്ളത്. കാരണം അതിലും ആ ഒരു പുസ്തകത്തിലും ഇദ്ദേഹം ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നല്ല രീതിയിൽ വിശദീകരിക്കുന്നു. സോ എല്ലാവർക്കും ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്നുള്ള ഈ ഒരു പുസ്തകത്തിന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.